മാധ്യമമുഖ പ്രസംഗം. ഇന്ന് 2020 ജൂൺ 18 വ്യാഴം, 1195 മിഥുനം 4, 1441 ശവ്വാൽ 26. ഈ പോരാട്ടം രോഗത്തോടല്ല, പ്രവാസികളോടാണ്. കോവിഡ് മഹാമാരിയിൽ നിന്ന് രക്ഷ തേടി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്ന പ്രവാസികൾക്ക് മുഴുക്കെ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കണമെന്ന നിലപാട് കേരള സർക്കാർ ആവർത്തിച്ചുറപ്പിച്ചിരിക്കുന്നു. രോഗവ്യാപനം തടയാനുള്ള ജാഗ്രതയുടെ ഭാഗമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ എത്തുന്നവർക്ക് അതത് നാടുകളിൽ കോവിഡ് പരിശോധന നടത്തി രോഗമില്ലെന്ന സാക്ഷ്യപത്രം വേണമെന്ന് നേരത്തെ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ പ്രവാസി ലോകമെന്നടങ്കം ശക്തമായി പ്രതിഷേധിക്കുകയും നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും സാമൂഹിക സംഘടനകളും അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതേ ഉപാധി വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള വിമാനങ്ങൾക്കു കൂടി ബാധകമാക്കി ഇടതുമുന്നണി സർക്കാർ നിലപാട് കർക്കശമാക്കിയിരിക്കുന്നത്. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായി തുടരുന്ന ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ മരണമുനമ്പുകളിൽ നിന്ന് സ്വദേശത്തേക്ക് രക്ഷപ്പെടാൻ നിലവിളി കൂട്ടുന്ന മലയാളികൾക്കേറ്റ കനത്ത പ്രഹരമാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. വിദേശത്ത് ഇതുവരെയായി കോവിഡ് ബാധിച്ച് 277 മലയാളികൾ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം കഴിഞ്ഞ ദിവസം വരെ 222 മലയാളികൾ മരിച്ചു. രോഗവ്യാപനം രൂക്ഷമായ പലയിടത്തും ആളുകൾ താമസ സ്ഥലങ്ങളിൽ തൊഴിൽ രഹിതരായി പട്ടിണിയോടും രോഗത്തോടും രോഗഭീതിയോടും മല്ലിട്ടു കഴിയുകയാണ്. അതിന്റെ ദയനീയമായ സാക്ഷ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ദിനേന കുമിഞ്ഞുകൂടുന്നു. രോഗബാധയുടെയും കോവിഡ് സാഹചര്യം സൃഷ്ടിച്ച ഒറ്റപ്പെടലിന്റെയും ആദിയിൽ പലരും കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കും ഹൃദയാഘാതമടക്കമുള്ള രോഗങ്ങൾക്കും വേറെയും ഇരയാകുന്നു. ഉദാഹരണത്തിന്, ലഭ്യമായ ഒരു കണക്കനുസരിച്ച് സൗദി അറേബ്യയിൽ 5 നാൾ മുമ്പ് വരെ 75 മലയാളികൾ കോവിഡ് ബാധയിൽ മരിച്ചപ്പോൾ 53 പേരെങ്കിലും ഹൃദ്രോഗബാധയും മറ്റുമായി ഇക്കാലയളവിൽ ആകസ്മിക മരണത്തിനിരയായി. ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഭീതി ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അവരുടെ നിലക്കാത്ത മുറവിളി വിമാനയാത്രാ നിരോധനവുമായി വിലങ്ങടിച്ചു നിന്നിരുന്ന കേന്ദ്ര സർക്കാരിനെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവന്നു. അങ്ങനെ കേരള സർക്കാരും സർക്കാരിന്റെ നീക്കത്തിനെ പിന്തുണ പ്രഖ്യാപിച്ച് സാമൂഹിക സന്നദ്ധ സംഘടനകളും ക്വാറന്റീൻ അടക്കം എല്ലാവിധ പുനരധിവാസ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കേറിവരീൻ മക്കളെ എന്ന് പ്രവാസികളെ മുഴുവൻ വിളിച്ചുണർത്തി മരണമുനമ്പിൽ നിന്ന് കരകയറ്റാൻ കൈനീട്ടി. കയറി വരാനായി കേരള ഗവൺമെന്റിന്റെ പ്രവാസക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കുന്ന നോർക്ക രജിസ്ട്രേഷൻ വാതിൽ തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് മലയാളികളാണ് പേരു നൽകിയത്. എന്നാൽ വിളിച്ചുണർത്തി കൊണ്ടുവന്നവർക്ക് ഇലയില്ലെന്ന മട്ടിൽ കാര്യങ്ങളൊന്നായി അട്ടിമറിയുന്നതാണ് പിന്നീട് കണ്ടത്. ആദ്യ വിമാനങ്ങൾ കേരളത്തിലണഞ്ഞ ആഘോഷമൊക്കെ വളരെ വേഗം പോയി മറഞ്ഞു. സന്നദ്ധ സംഘടനകളുടെയും ജാഗ്രതാ സമിതികളുടെയും ഒരുക്കങ്ങളെ സാങ്കേതിക കുരുക്കുകളിൽ ഒതുക്കിയ സർക്കാരിന്റെ ക്വാറന്റീൻ മുതൽ പ്രവാസികളോട് ശീലിച്ച ചിറ്റമ്മ നയം പുറത്തു വന്നു തുടങ്ങി. അധിക ചാർജോടെ പ്രവാസികളെ പിഴിഞ്ഞു പറന്ന വന്ദേ ഭാരത് വിമാനങ്ങൾ പിന്നെ മന്ദഗതിയിലായി. അതോടെ പ്രവാസികളുടെ പരസ്പര സഹായത്തിൽ ചാർട്ടർ വിമാനങ്ങൾ സജ്ജമായപ്പോൾ അതിന് ഉടക്ക്. പിന്നീട് വന്ദേ ഭാരത് ചാർജ് ഈടാക്കാവൂ എന്ന നിബന്ധന. പിന്നെ ക്വാറന്റീൻ ചാർജ്, അതും നിർത്തി വീട്ടു ക്വാറന്റീനിലേക്ക്. അവിടെ അധികൃതരുടെയും അയൽക്കാരുടെയും ജാഗ്രത ശല്യം. ഇങ്ങനെ കോവിഡ് പുനരധിവാസ അധ്യായം മുഴുവൻ പ്രവാസികളുടെ അന്തസ്സിനെ ഇടിച്ചു കളയുന്ന ക്രൂരതയായി മാറി. അതിലൊന്നാണ് ഈ പരിശോധന ശാഠ്യവും. സ്വകാര്യ വിമാന കമ്പനിയുടെ വാക്കിൽ പിടിച്ച് എല്ലാ വിമാനങ്ങളും പരിശോധന പൂർത്തീകരിച്ച് നെഗറ്റീവ് സാക്ഷ്യപത്രമുള്ളവരെ കൊണ്ടുവരണമെന്നാണ് ഇടതു സർക്കാർ ഉത്തരവ്. പിന്നീട് UAE-ക്കാർക്ക് അവിടുത്തെ റാപ്പിഡ് ടെസ്റ്റും ഖത്തറുകാർക്ക് ഗവൺമെന്റ് ആപ്പും മതിയെന്നായി. അങ്ങനെ നാട്ടിലെത്തിയവർക്കു പിന്നീട് രോഗബാധ തെളിഞ്ഞു. എന്നാൽ ചില ഗൾഫ് നാടുകളിൽ പരിശോധന സൗകര്യവും സർട്ടിഫിക്കറ്റ് വിതരണവും നടപ്പില്ലെന്ന നോർക്ക ഹെൽപ്പ് ഡെസ്കും കക്ഷിഭേദമന്യേ പ്രവാസി സംഘടനകളും ഉള്ളതു പറയുന്നു. എംബസികളിലെ പരിമിതമായ സൗകര്യത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ എല്ലാ സംസ്ഥാനക്കാർക്കും കൂടി പരിശോധന ഏർപ്പെടുത്താനും ഇതര രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെ കൊണ്ട് തീരുമാനം മാറ്റിയെടുപ്പിക്കാനും കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നാണ് ഇതിന് സർക്കാർ മറുപടി. ഗൾഫ് രാജ്യങ്ങളുടെ ഭൂമിശാസ്ത്ര പരിമിതികളോ ഇന്ത്യൻ മിഷന്റെ പ്രവർത്തനം സംബന്ധിച്ച സാമാന്യ ധാരണയോ പോലും ഇല്ലാതെ
കണ്ട നിങ്ങൾ നിൽക്കി കേട്ട ഞങ്ങൾ പറയട്ടെ എന്ന മട്ടിൽ സർക്കാർ വിലാസം ഏമാന്മാർ തട്ടി മൂളിക്കുന്ന വിവരക്കേടുകൾ വായിച്ച് ചിരിക്കാൻ പോലുമാവാത്ത നിസ്സഹായതയിലാണ് പ്രവാസികൾ. കഴിഞ്ഞ March 12 കോവിഡ് തീവ്ര രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യക്കാർ അവിടുത്തെ ആരോഗ്യ വകുപ്പിൽ നിന്ന് രോഗബാധയില്ലെന്ന സാക്ഷ്യപത്രം ലഭ്യമാക്കണമെന്ന കേന്ദ്ര ഉത്തരവിനെതിരെ നിയമസഭാ പ്രമേയത്തിന് മുൻകൈയെടുത്ത മുഖ്യമന്ത്രി സ്വന്തം പൗരന്മാരെ ശത്രുക്കളായി കാണുന്നത് മനുഷ്യത്വ വിരുദ്ധവും അപരിഷ്കൃതവുമെന്നാണ് അന്നു പറഞ്ഞത്. ആ അപരിഷ്കൃത രീതി തന്നെ വൈകി പിന്തുടരുന്ന ഇടതു സർക്കാർ നാടിന്റെ നട്ടെല്ലും അന്നദാതാക്കളുമൊന്നൊക്കെ വാഴ്ത്തിപ്പാടുന്നവരോട് ഇപ്പോൾ നടത്തുന്ന ഈ പോരാട്ടം രോഗത്തോടോ രോഗിയോടോ അല്ല, പ്രവാസികളോടാണ് എന്ന് പറയാതെ വയ്യ.